ഇടപ്പള്ളി രാമചന്ദ്രൻ വെൽഫെയർ പാർട്ടിയുമായി നീക്കുപോക്കില്ല എന്ന് തുടക്കം മുതൽ പ്രഖ്യാപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ അത്തരം നീക്കുപോക്കിനെ ശക്തമായി എതിർത്ത ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് പോലും തർക്കങ്ങൾ ഉന്നയിച്ച തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി അങ്ങോട്ട് വെൽഫെയർ പാർട്ടിയുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല, നീക്കുപോക്കും ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഈ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. അല്ലെങ്കിൽ ഈ ചർച്ചകളിൽ അദ്ദേഹവും ഇടപെട്ടിരുന്നു, ഉൾപ്പെട്ടിരുന്നു എന്നാണ് വെൽഫെയർ പാർട്ടി നേതാവ് വ്യക്തമാക്കുന്നത്. മുല്ലപ്പള്ളിയുടെ പഴയൊരു പ്രസ്താവന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത് കണ്ടു നോക്കുന്നത് കൗതുകമായിരിക്കും. പ്രാദേശിക തലത്തിൽ വെൽഫെയർ പാർട്ടിയായിട്ട് ഒരു ധാരണ നേരത്തെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്? പാർട്ടിയും അതുപോലെ തന്നെ മുന്നണി എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം മാത്രം ഒരു ധാരണ ഉണ്ടായിട്ടില്ല. UDFന്റെ കൺവീനർ ശ്രീമാൻ എം ബസൻ രണ്ടു ദിവസമായിട്ട് കോഴിക്കോട്ടുണ്ടായിരുന്നു. അദ്ദേഹം മലപ്പുറത്ത് പോയി ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനെ കാണുകയുണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹം സാമുദായിക നേതാക്കന്മാരെ മാത്രമല്ല എല്ലാ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെയായിട്ട് അദ്ദേഹം ഒരു ഇൻട്രാക്ഷൻ നടത്തിയിരുന്നു. സത്യമാണ്, രാഷ്ട്രീയമായി ഏതെങ്കിലും ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും അദ്ദേഹം കണ്ടതായിട്ട് എനിക്കറിയില്ല. അത് ശരിയുമല്ല. ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ധാരണ ഉണ്ടായിട്ടില്ല. ആ ജമാഅത്ത് ഇസ്ലാമിയോട് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് എന്താണ്? ആ നിലപാട് തന്നെയാണ് ഇവിടെ എടുക്കാൻ സാധിക്കുക. ഇതൊരു അഖിലേന്ത്യാ പാർട്ടിയാണോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പാർട്ടി. ആ മതനിരപേക്ഷ തത്വങ്ങളിൽ വെള്ളം ചേർക്കാൻ കോൺഗ്രസ് സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് അവർ ചോദ്യം ചോദിക്കാത്തത്? ജമാഅത്തെ ഇസ്ലാമിയായിട്ട് നിങ്ങൾ ധാരണ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നില്ലേ? എന്താണ് കൊണ്ട് നിങ്ങൾ RSSമായിട്ട് ധാരണ ഉണ്ടാക്കിയ കാര്യം? ഞങ്ങൾ ഈ രണ്ട് പ്രസ്ഥാനത്തെയും തീവ്രവർഗീയതയുടെ ഇരുമുഖങ്ങളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് RSS ആകട്ടെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ, ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുമായിട്ട് നേരിട്ടോ അല്ലാതെയോ യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ പരസ്യമായി ആവർത്തിച്ച് പ്രഖ്യാപിച്ച പ്രസ്താവന നടത്തിയ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് വെൽഫെയർ പാർട്ടിയുമായി നീക്കുപോക്കുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന് വെൽഫെയർ പാർട്ടിയുടെ നേതാവ് ഏഷ്യാനെറ്റ് ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. ഞങ്ങൾ നിഗമനത്തിലേക്ക് എത്തുന്നില്ല, മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ രാഷ്ട്രീയ സത്യസന്ധതയാണ് വെൽഫെയർ പാർട്ടി നേതാവ് ചോദ്യം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി മുല്ലപ്പള്ളി തന്നെ അതിന് മറുപടി പറയും എന്ന് പ്രതീക്ഷിക്കാം.